വൈ മോഹൻ ബഗാൻ ഈസ് ഓൾവേസ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം their mentality, their attitude. അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്, വിന്നിങ് മെൻറ്റാലിറ്റിയാണ്. എന്ത് വില കൊടുത്തും വിജയം നേടുക, ആ വിജയത്തിൻ്റെ രുചി അനുഭവിച്ച് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ലഹരി വിട്ടു പോകാൻ അവർ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം മുഹമ്മദ് അൻസിനെ കൊൽക്കത്ത ഡെർബിയിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചിന്ന ഭിന്നമാക്കിയതിന് ശേഷം വിജയത്തിൻ്റെ ആലസ്യത്തിലേക്ക് അവരുടെ പരിശീലകനും സംഘവും മയങ്ങിപ്പോകും എന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും വെറുതെയാണ് മക്കളെ. കാരണം മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അവരുടെ പരിശീലകനായിട്ടുള്ള മൊലീന പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ജയിച്ചു, സന്തോഷമുണ്ട്, പഴയ ആറ്റിറ്റ്യൂഡും വിന്നിങ് മെൻറ്റാലിറ്റിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗോളുകൾ നേടേണ്ടതായിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയിച്ചിട്ട് സന്തോഷമല്ല, ഇനിയും കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയാത്തതിൻ്റെ നിരാശയാണ് അയാൾക്ക്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ടീം ക്യാമ്പിലേക്ക് 6 മോഹൻബഗാൻ താരങ്ങളെ വേണമെന്നൊക്കെയാണ് ഇന്ത്യൻ ടീം ആവശ്യപ്പെടുന്നത്. നടക്കത്തില്ല, അങ്ങനെ വിട്ടുതരുന്ന പരിപാടിയില്ല. പ്രത്യേകിച്ച് സഹാൽ അബ്ദുൽ സമദിനെ ഒന്നും നാഷണൽ ടീം ക്യാമ്പിലേക്ക് വിട്ട് തരില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള പരിശീലനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ ലീഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരങ്ങളെ കുറച്ചുപേരെയൊക്കെ കിട്ടുമായിരിക്കും. സഹാൽ അബ്ദുൽ സമദിനെ ഒന്നും നാഷണൽ ടീമിലേക്ക് വിട്ടുതരില്ല, ഇവിടെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ് എന്നുള്ള നിലപാടും അണ്ണൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കും. നാഷണൽ ഇൻട്രസ്റ്റോ എന്ത് മാങ്ങാത്തൊലിയോ തേങ്ങാക്കൊലയോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആരുടെയും നഷ്ടങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വിജയിക്കണം, ഞങ്ങൾക്ക് നേടണം. ദാറ്റ് ഈസ് പെർഫെക്റ്റ്. നമ്മൾ ഈ ചാണക്യനീതി എന്നൊക്കെ പറയത്തില്ലേ, ഏകദേശം അത്. എന്ത് വില കൊടുത്തും തങ്ങളുടെ ലക്ഷ്യം നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു ഫിലോസഫി ഇഷ്ടപ്പെട്ടു. ദെയർ ആറ്റിറ്റ്യൂഡ്, ദെയർ മെൻറ്റാലിറ്റി. അവർ പിന്നെ കാശെറിയും, എത്തിക്സ് ഇല്ല, വാങ്ങിയില്ല, തേങ്ങയാണ് യുവതാരങ്ങളുടെ വാവുകളെയും എന്നൊക്കെ പറഞ്ഞ് എന്ത് മെഴുകിയാലും അവരങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുന്നവരല്ല. കാരണം അവരുടെ ഈ മെൻറ്റാലിറ്റി തന്നെയാണ്.